സത്യം അറിയാലോ അത് ഞാൻ പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ CBI 5 മോശം പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടു കാണായിരിക്കും. അപ്പൊ അയ്യർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ദ മോസ്റ്റ് നോൺ വയലന്റ് ഇൻവെസ്റ്റിഗേറ്റർ ഇൻ ദ വേൾഡ് എന്നൊക്കെയാണ് മോശം പോസ്റ്ററിനകത്ത് എഴുതി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് കേസ് അന്വേഷിക്കാനാണ് പോകുന്നത്. അയ്യർ അന്വേഷിക്കുന്ന കേസ് എങ്ങനത്തെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അയ്യറിന്റെ കേസൊക്കെ നല്ല ക്വാളിറ്റി കേസുകളാണ്, പക്ഷെ നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന കുറച്ച് ചീക്കട്ട കേസുകളാണ്. അപ്പൊ അത് ആ ഒരു രീതിയിലേ നിങ്ങൾ കാണാവുള്ളൂ. ഏത് അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൊടുത്തത്. കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത്. അപ്പൊ എല്ലാവരും അത് ഓൾ എന്നാണോ കൊടുത്തിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓൾ എന്നിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അസിസ്റ്റന്റ് ആദ്യത്തെ കേസ് എടുക്കൂ. അപ്പൊ ഇവര് കാണിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പമ്പ് വെച്ച് 4 അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടയർ ഫുൾ ആവും എന്നൊക്കെയാണ് ഇവര് കാണിക്കുന്നത്. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇലക്ട്രിക് എയർ കംപ്രസർ വെച്ച് അടിച്ചാൽ പോലും ഇത്ര സ്പീഡിൽ അതിനകത്ത് കാറ്റ് നിറയുന്നു എനിക്ക് തോന്നുന്നില്ല. സൈക്കിളിലും ഫുട്ബോളിലൊക്കെ നേരത്തെ കാറ്റടിച്ച് പരിചയമുള്ളവർക്ക് ഈ സാധനം പെട്ടെന്ന് മനസ്സിലാവും, ഇത്രയും പെട്ടെന്ന് അടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. എനിക്കിത് കണ്ടിട്ട് തോന്നുന്നു, ഒന്നെങ്കിൽ ആ വണ്ടി അമ്മമാർ ജാക്കി വെച്ച് പൊക്കുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കാറ്റടിച്ച് വിട്ട വീഡിയോ റിവേഴ്സിലാക്കി കാണിക്കുന്നതായിരിക്കും. ഒരു 80% ഇത് കണ്ടിട്ട് എനിക്ക് വണ്ടി ചാക്കി വെച്ച് പൊക്കുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തിനാടാ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നത്? നിനക്കൊക്കെ പണിയെടുത്ത് തിന്നൂടെ? പണിയെടുത്ത് തിന്നണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞ് പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. അപ്പൊ നമ്മുടെ ആദ്യത്തെ കേസ് തെളിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ന്യൂസ് അല്ല അടുത്ത കേസ് നോക്കാം. യുദ്ധത്തിന്റെ തീവ്രത അത് വ്യക്തമാക്കുന്ന പുതിയ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. യുക്രൈൻ അതിർത്തിക്കുള്ളിൽ കിടന്ന റഷ്യൻ വിമാനം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ വിമാനം ഉക്രൈന്റെ വെടിയുണ്ടകൾക്കിടയിലൂടെ തലനാരിഴക്കി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് വേണ്ടി മാതൃഭൂമി ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. യുക്രൈൻ അതിർത്തിക്കുള്ളിൽ കിടന്ന റഷ്യൻ വിമാനം തലനാരിഴക്കി രക്ഷപ്പെടുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഓ, നിങ്ങൾക്ക് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയതായിരിക്കും അല്ലേ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഈ അയ്യർ കണ്ടുപിടിച്ച് തരും. ഇതുപോലത്തെ എത്ര എക്സ്ക്ലൂസീവ് വീഡിയോ നിങ്ങൾക്ക് വേണം, ഞാൻ തരാം, നിങ്ങൾ എയറിലോട്ട് വിട്ടോ. ഗൈസ്, ഇത് ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്, അല്ലാണ്ട് ഉക്രൈനിലെ വീഡിയോ ഇപ്പൊ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് മീഡിയ ഫീൽഡിൽ നിൽക്കുന്നവർക്കെങ്കിലും ഇത് കണ്ടാൽ മനസ്സിലാവും എന്ന് എനിക്ക് പറയായിരുന്നു. ഇവർ ഈ പണി കാണിച്ചില്ലായിരുന്നു. യുക്രൈൻ അതിർത്തിക്കുള്ളിൽ കിടന്ന റഷ്യൻ വിമാനം തലനാരിഴക്കി രക്ഷപ്പെടുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗെയിം പ്ലേ വീഡിയോ എന്താ, ഒറിജിനൽ വീഡിയോ എന്താന്നുള്ളത് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത ആളെയൊക്കെയാണോ നിങ്ങൾ ന്യൂസ് എഡിറ്റർ ആയിട്ട് പിടിച്ചിരുത്തിയേക്കുന്നത്? വൈകിട്ട് 5 മണിക്കുള്ള വാർത്താ ബുള്ളറ്റിനിൽ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംപ്രേഷണം ചെയ്ത ദൃശ്യത്തിൽ പിഴവ് പറ്റിയിരുന്നു. മതിയല്ലോ, ഇനിയിപ്പോ ഇത് പറഞ്ഞങ്ങ് ഒഴിഞ്ഞാൽ മതിയല്ലോ, വേറെ ഒന്നും എന്റെ ആവശ്യമില്ലല്ലോ. പിഴവ് പറ്റിയിരുന്നു, അതിൽ ഖേദിക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ചാനലുകാർക്ക് കിട്ടുന്ന ന്യൂസിനകത്തുനിന്ന് ഒരു 10% പോലും ഒരു റിയാലിറ്റി എന്താന്നുള്ള അന്വേഷിക്കാൻ മുതിരുന്നില്ല. കിട്ടുന്ന സാധനം അത് പെട്ടി എയറിലോട്ട് വിടുവാണ് അവർ ചെയ്യുന്നത്. മനഃപൂർവ്വം അല്ലല്ലോ, കയ്യബ്ദം പറ്റിയതല്ലേ ഇതെന്താ ചേട്ടാ ഇങ്ങനെ? അപ്പൊ ഇവരുടെ തെറ്റ് ഇവര് തന്നെ സംബന്ധിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, അടുത്ത കേസ് എടുക്കടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിലായി. എന്താ പറയാ, കുഞ്ഞു തന്റെ കയ്യിൽ ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ പറയാൻ തുടങ്ങും, എന്തോ ഇത് എല്ലാ വീഡിയോക്കകത്ത് ഈ പുള്ളിക്കാരുടെ മുഖം കാണിച്ചില്ലേ, നിനക്ക് സമാധാനം കിട്ടത്തില്ലേ? അല്ല, ഇത് ഒരെണ്ണം കൂടെ ഉള്ളൂ, ഇനിയില്ല. അല്ല പൊന്നടാവേ, നാട്ടുകാർ മുഴുവൻ ചോദിക്കാൻ തുടങ്ങി നിങ്ങളുടെ വീഡിയോക്കകത്ത് ഇതേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാ ആ എന്തായാലും കൊണ്ടുവന്നല്ലേ, ഒരു കേസും കാര്യം എടുക്ക് നോക്കാം. കണക്കുകളെല്ലാം നോക്കിയായിരുന്നു ഗൂഗിളിലൊക്കെ. എന്റെ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കൂട്ടാൻ പറ്റുമോ? 3 കോടി -1,00,000 ഒരു കണക്കും കൂടി പറയാ. അപ്പൊ ഇതിൽ ഭഗവതി പറഞ്ഞു വരുന്നത് അപ്പം വായി വന്നത് അങ്ങോട്ട് പറഞ്ഞു പോയതാണ്, അല്ലാണ്ട് നേരത്തെ ഒന്നും ആലോചിച്ചിട്ടല്ല എന്നാണല്ലേ? അല്ല, പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പൊ അവിടെ ഇരുന്നോണ്ട് 3 കോടി അതിൽ നിന്ന് 1 ലക്ഷം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ലക്ഷം എന്നൊന്നും പറഞ്ഞ് കണക്കൂട്ടാൻ പറ്റത്തില്ല. മനസ്സിലായി? എന്താ പറയാ, കേരളത്തിൽ 3 കോടി ജനങ്ങള് അതിൽ നിന്ന് 1 ലക്ഷം പോയി കഴിഞ്ഞാൽ 2.5, അതല്ലേ പറയാ. പക്ഷെ ഈ കേസ് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാക്കാൻ പറ്റും കള്ളമാണ് പറയുന്നത് എന്നുള്ളത്. കാരണം ഈ വ്യക്തി ഇതിനു മുമ്പ് പല ഇതുപോലത്തെ ഉള്ള കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസ് തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്ത ഒരു സെന്റൻസ് കൂടെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് അവിടെ തെളിയുന്നതായിരിക്കും. തട്ടി പറഞ്ഞാണോ, കാരണം അത് ദേഷ്യം കൊണ്ട് പറഞ്ഞാണോ, അത് കൃത്യമായിട്ട് കണക്കൊക്കെ എടുത്തിട്ട് പറഞ്ഞാണോ? സത്യം അറിയാലോ. ആ അത് തന്നെ കാര്യം പറ, ആ കാര്യം കേൾക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞോളൂ, ഇങ്ങോട്ട് പറഞ്ഞോളൂ. സത്യം അറിയാലോ, അത് ഞാൻ പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു. ഇരിക്കുന്നു ഞാൻ ഇന്റർവ്യൂവിന് മുമ്പ് ഇങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, അങ്ങനെ പറയാന്ന് പറഞ്ഞതാണ്. കണ്ടില്ലേ,
ഇനിയിപ്പോ ഞാൻ ഇതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയണ്ടല്ലോ, കേസ് ക്ലോസ്ഡ്. പുഷ്പ പുഷ്പരാജ് ഇവൻ ഇവൻ ഇത് എവിടുന്ന് കയറി വന്ന്? ഏ പുഷ്പ പുഷ്പരാജ് പറയടാ, പറ എന്നാന്ന് പറ. ഏ എന്താണ് ചേട്ടാ? അല്ല, പശു ഇന്നലെ തിന്ന എന്താന്ന് പറ. നീ മണത്തോണ്ടിരിക്കുവല്ലായിരുന്നു, പറ. ഒരു രണ്ട് വലിയും കൂടെ അവൻ ഇരുത്തി വലിച്ചിട്ടുണ്ടെ. പശു ഇന്നലെ തിന്ന പുല്ലിന്റെ വെറൈറ്റി ഏതാന്ന് വരെ അവൻ നോക്കി പറയും. അമ്മാതിരി ടീമാ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ, ശരിക്കിരുത്ത് ചങ്കി ചെല്ലട്ടെ. എന്തായാലും നീ അവിടെ ഇരുന്ന് മണത്തോക്കി കണ്ടുപിടിക്കട്ടോ. എനിക്ക് ഇമാതിരി ചാണക കേസൊന്നും പിടിക്കാൻ മേല, നമുക്ക് അടുത്ത കേസ് നോക്കാം. അതുകൊണ്ട് രണ്ട് പെണ്ണും ഒരാണും നിൽക്കുന്നു, അതിന്റെ മുകളിൽ പ്രസന്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതേ ഒരുത്തന് എക്സ് എന്നും പറയേണ്ടി വരുന്നുണ്ട്. ആ മനസ്സിലായി, തേപ്പ് കഥ തന്നെയാണ് ഇവന്മാർ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓ, എക്സ് വന്ന് അവളെ വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നത് അപ്പൊ അവളെ കാണിച്ചു കൊടുക്കുന്നു, ഇതാണ് എന്റെ പ്രസന്റ്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് അവളെ കാണിച്ചു കൊടുക്കുന്നു. ഉടനെ അവൻ ഊംഫി എന്ന് വിചാരിച്ച് തിരിച്ചു നടക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞു വന്നിട്ട് ഇതേ അവളെ പിടിച്ച് മാറ്റുന്നു. ഇതേ പുറകിൽ അവർ രണ്ടും കൈയും പിടിച്ച് നിൽക്കുന്നു. അപ്പൊ ഇതേണ്ട അവൾ അവിടെ അണ്ടി പോയ അണ്ണാനെ പോലെ നിന്ന് മൂങ്ങുന്നു. ഉടനെ അവൻ തിരിച്ചു പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരുന്നു. ഹോ മേൻ, എജ്ജാതി ട്വിസ്റ്റ്. ഇതിപ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്കാണായിരിക്കും ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ തെളിയിക്കാനായിട്ട് പറ്റും. അതിന് വെറും മൂന്ന് ക്വസ്റ്റ്യൻസിന് ഇവർ ഉത്തരം പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ഈ കേസ് കളി. ക്വസ്റ്റ്യൻ നമ്പർ 1, ആ എക്സ് ഇത്രയും തേക സഹിച്ച് വേറൊരാളുടെ കൂടത്തിൽ പോയ പെട്ടിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ അവനെ ബ്രേക്കപ്പ് ചെയ്ത് പോയത്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഇവൻ വിളിച്ചാൽ കൂടെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നതിനാണ് ഇവൾ അവന്റെ കൂടത്തിൽ പോയത്? ക്വസ്റ്റ്യൻ നമ്പർ 3, പുറകിൽ നിൽക്കുന്നവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവളെ എന്നതിന് അതിനെ നടുക്ക് പിടിച്ച് നിർത്തിയേക്കുന്നത്? അതോ ഇനി അവർക്ക് രണ്ടുപേർക്കും അവീതമായിട്ട് മാത്രമേ പ്രേമിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എടേ, അവർക്ക് നമ്മൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ തങ്ങളെ നിൽക്കണം, അല്ലാണ്ട് വേറൊരുത്തിനെ നടുക്ക് പിടിച്ച് നിർത്തുകയല്ലേ ചെയ്യേണ്ടത്. ഇത് എന്തോന്നുണ്ടായത്? ഇതൊരു മാതിരി മലയാള സീരിയൽ പോലെ ഉണ്ടല്ലോ. അച്ഛൻ ഏതാന്ന് അറിയത്തില്ലാത്ത അമ്മ, മക്കളെ തപ്പി നടക്കുന്ന തന്ത, തന്ത ഏതാന്ന് അറിയത്തില്ലാത്ത വല്യമ്മ, ഇതൊക്കെ എന്തോന്നടേ? അപ്പൊ എന്തായാലും ഈ കേസ് നമ്മൾ അവധിക്ക് വെച്ചിരിക്കുന്നു. അവർ ഇതിന് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ കേസിന്റെ വിധി പറയുന്നതായിരിക്കും. ഓക്കെ. വല്ല പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ടോ പൊതപ്പിനകത്ത്? അല്ല, ബാൻഡിമേളവും വെടിക്കെട്ടൊക്കെ ഒരുമിച്ച് കേൾക്കുന്നു പൊതപ്പിനകത്ത്, അതുകൊണ്ട് ചോദിച്ചോ? അല്ല, പണ്ട് റീൽസിനകത്ത് വളി റീൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടാണായിരിക്കും. പക്ഷെ അത് ഇതുപോലെ താളത്തിലൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇത് നല്ല താളത്തിലാണല്ലോ ഇടുന്നേ, എങ്ങനെ സാധിക്കുന്നതാ ഇതൊക്കെ? അപ്പൊ നമ്മൾ അയ്യരിൽ നിന്ന് തുടങ്ങിയിട്ട് ഇമാരി അളിഞ്ഞ സാധനത്തിൽ കൊണ്ട് നിർത്തേണ്ടി വന്നു. അതിനകത്ത് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, വേറെ വഴിയില്ലാതായിപ്പോയി. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ 6 ആട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ 6 ആട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ.